കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. പദം വരച്ച് നിറം നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്കിന്ന് ചെറിയ ഒരു വീടിന്റെ പടം വരച്ചിട്ട് കളർ ചെയ്താലോ. അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, നാം ഇലകളിൽ നിന്നും സ്വന്തമായി ഉണ്ടാക്കിയ ചായമാണ് നാം ഇന്ന് നിറമടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമായില്ലേ. ഇതിനായി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? ചായമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇലകൾ, ചെറിയ പാത്രങ്ങൾ, ഒരു പാത്രത്തിൽ അല്പം വെള്ളം, പടം വരയ്ക്കാൻ വേണ്ടി അല്പം കട്ടിയുള്ള ഒരു വെള്ള പേപ്പർ, പെൻസിൽ, സ്കെയില്, പിന്നെ ചെറിയ ഒരു റൗണ്ട് ബ്രഷ്, പിന്നെ ഒരു പരന്ന ബ്രഷ്, ഇത്രയും മതി. ശരി, ആദ്യം നമുക്ക് ചായം ഉണ്ടാക്കി വെക്കാം. നമ്മുടെ പരിസരത്ത് പലതരം സസ്യങ്ങളും ചെടികളും നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയുടെ നിറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ച, ചുമപ്പ്, മഞ്ഞ, ഇങ്ങനെ പല പല നിറങ്ങളുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയിൽ നമുക്ക് ചുമന്ന ചായവും പച്ച ചായവും ഇന്ന് ഉണ്ടാക്കാം. പച്ച കളർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ച ഇലകളെ നമ്മൾ ശേഖരിച്ചു വെക്കണം. അത് ശേഖരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇലയെടുത്ത് കൂടുതൽ പച്ച നിറം കിട്ടുന്നത് ഏത് ഇലയിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഞെരടി നോക്കണം. ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കൈക്കകത്ത് ഇങ്ങനെ വെച്ചൊന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ടോ നല്ല പച്ച നിറം ഇങ്ങനെ കിട്ടും. അങ്ങനെ കൂടുതൽ പച്ച നിറം കിട്ടുന്ന ഇല വേണം നമ്മൾ ശേഖരിച്ച് വയ്ക്കാൻ. ഈ ഇല നമ്മൾ ഒരു ചിരട്ടയുടെ അകത്തോ എന്തെങ്കിലും ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. ഒന്ന് നനച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് അത് ഈ ചിരട്ടയ്ക്കകത്തിട്ട് നന്നായിട്ടിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മൾ ആക്കിയെടുക്കണം. ഒത്തിരി വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളമേ ചേർക്കാവൂ. എന്നിട്ട് അതിൻ്റെ നല്ല പച്ച കളറ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കളറ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ തേക്കിന്റെ ഇലയിൽ നിന്നും തവിട്ട് കളർന്ന ചുമന്ന നിറത്തിലുള്ള കളറും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ചുമന്ന കളറിന് വേണ്ടി നമ്മൾ ചുമന്ന ചീരയുണ്ടല്ലോ, കറി വെക്കുന്ന ചുമന്ന ചീര, അതിൽ നിന്നും നമ്മൾ കളറ് പിഴിഞ്ഞെടുത്ത് ചുമന്ന കളറും എടുത്തിരിക്കുകയാണ്. ഈ പച്ച കളർ എടുക്കുന്നതിന് വേണ്ടി ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തു ചീരയാണ്. നിങ്ങളും പരിസരത്തുള്ള കൂടുതൽ പച്ച നിറം കാണുന്ന ഇല എടുത്ത് പിഴിഞ്ഞ് കളറെടുത്താൽ മതി. നമ്മൾ കളർ എടുത്തു വെച്ചല്ലോ. ഈ കളറിന് നല്ല അല്പം കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പൗഡർ കുറച്ച് ഈ കളറിൻ്റെ അകത്ത് മിക്സ് ചെയ്യണം. കുറച്ച് പൗഡർ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. കുറച്ച് പൗഡറും പിന്നെ ഫെവിക്കോൾ പോലെയുള്ള പശയും നമ്മൾ അല്പം ചേർക്കണം.
നമ്മൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ പൗഡറും പശയും കൂടി ഈ കലറിനകത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ചെയ്യാനുള്ള കളറെല്ലാം നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് പേപ്പറിൽ ഒരു വീടിന്റെ പടം വരച്ചിട്ട് ഈ കളർ വെച്ച് നമുക്ക് ചായ ഒഴിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമാണോ? നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി പടം വരയ്ക്കാം. അതിനുവേണ്ടി എല്ലാവരും ടീച്ചറിന്റെ ഒപ്പം ടീച്ചറും പിന്നെ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയും കൂടി പാടിത്തരുന്ന പാട്ട് പാടി നമുക്ക് ഒന്നിച്ച് പാട്ട് പാടിക്കൊണ്ട് കളർ ചെയ്യാം, പടം വരച്ച് കളർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് പടം വരയ്ക്കാൻ തുടങ്ങാം. ഒന്നായി നമുക്ക് പാടിടാം, ഒന്നായി നമുക്ക് വരച്ചിടാം, ഒന്നായി നമുക്ക് പാടിടാം, ഒന്നായി നമുക്ക് വരച്ചിടാം. താളത്തിൽ പാടിക്കൊണ്ട് താഴോട്ടു നോക്കിക്കൊണ്ട് വരച്ചിടാം, വരച്ചിടാം, ഒന്നായി വരച്ചിടാം, വരച്ചിടാം. എന്ത് പടമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? വീട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എല്ലാവരും പാട്ടുപാടാനും പടം വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ പഠിച്ചോ? എല്ലാവരും വീട്ടിലിരുന്ന് ഇലച്ചാർ ഉണ്ടാക്കി പടം വരച്ച് കളർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും സന്തോഷമായോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്.